ജൂയിക്കിനോട് അറ്റാക്കിംഗ് മെന്റാലിറ്റി എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിക്കുണയുടെ ഏറ്റവും പ്രധാന ടാക്ടിക്സ് കൗണ്ടർ പ്രസ് അഥവാ ഗഗൻ സെറ്റ് പീസ് ഗോളുകൾ നേടിയിട്ടുള്ള ടീമാണ് മോഹൻ ബഗാൻ. ജോസഫ ബേട്ടിയാണ് സെറ്റ് പീസ്. കിബു വിക്കുന ടാക്ടിക്കൽ അനാലിസിസിന്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ആദ്യ രണ്ട് പാർട്ടുകൾക്കും നിങ്ങൾ തന്ന ഹെവി റിവ്യൂസിന് ഒരുപാട് നന്ദി. നിങ്ങൾ ഇതുവരെ ആ രണ്ട് പാർട്ടുകളും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലും ഇടുന്നതാണ്. ഇതോടുകൂടി കിബുവിക്കിനോട് സീരീസ് അവസാനിക്കും. അതിനുശേഷം എന്ത് വീഡിയോ ചെയ്യണം, ഏത് ക്ലബിൻ്റെ അല്ലെങ്കിൽ ഏത് കോച്ചിനെ ടാക്ടിക്കലി അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു തരേണ്ടത് നിങ്ങളാണ്. ഞാൻ വിഷ്ണു ഫ്രം സോൺ 14. വിക്കിനോയുടെ പ്രൈമറി ടാക്ടിക്സും ബിൽഡപ്പ് പ്ലേയുടെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇന്ന് നമ്മൾ അധികം ടച്ച് ചെയ്യാത്ത ഭാഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രത്തിൽ നോങ്ഡാമ നൗറിയമാണ് ബോൾ കയ്യിൽ വെച്ചിട്ടുള്ളത്. ഇനി ചിത്രത്തിലെ മറ്റു താരങ്ങളെയും നമുക്ക് സ്പോട്ട് ചെയ്യാം. സെൻട്രൽ മിഡ്ഫീൽഡർ, റൈറ്റ് ബാക്ക്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നിവരെ ആദ്യം ശ്രദ്ധിക്കുക. ഇവരെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരുടെ പൊസിഷനിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നിൽക്കുന്നത്. പാസിംഗ് ഓപ്ഷൻസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ബാഴ്സലോണ പോലെയുള്ള പൊസിഷൻ ബേസ്ഡായി കളിക്കുന്ന ക്ലബ്ബുകൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഏരിയ 1 ഏരിയ 2 ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഏരിയ 1, ഇതാണ് ഏരിയ 2. ഏരിയ 2 ബോൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നൗറിയം റൈറ്റ് ബാക്കിന് നേരെ ആണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം ബോൾ സെൻട്രൽ മിഡ്ഫീൽഡർക്ക് കൈമാറി തൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നൗറിയം ഏരിയ 2 പൊസിഷൻ ചെയ്തു. അതായത് അദ്ദേഹത്തിലേക്ക് പാസ് ചെയ്യുന്നതിലൂടെ അറ്റാക്ക് തുടങ്ങാം. ആ ഒരു പാസ് 3 ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഡയമണ്ട് സ്ട്രക്ചർ ഇല്ലാതായി, ഒരു ട്രയാങ്കിൾ മാത്രമായി. നൗറിയം ബോള് ഹോൾഡ് ചെയ്ത സമയത്ത് ബാക്കിയുള്ള താരങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. സ്ട്രൈക്കർ, റൈറ്റ് വിങ്ങർ, സെക്കൻഡ് സ്ട്രൈക്കർ എന്നിവരെ സ്പോട്ട് ചെയ്യൂ. അവർ അവരുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് അവർ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നൗറിയമിൻ്റെ കയ്യിൽ ബോൾ എത്തുമ്പോഴേക്കും ഇവിടെ ഒരു ഡയമണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ പൊസിഷൻ ചെയ്തത്. ഇനി ഇത് ടോട്ടലായി നോക്കിയാൽ ഒരു ഡയമണ്ടും അതിൻ്റെ അറ്റത്ത് ഒരു ട്രയാങ്കിളും ഉള്ളതായി കാണാം. പ്ലേ ലൈക്ക് പെപ് ഗാർഡിയോളസ് ബാഴ്സലോണ എന്ന പുസ്തകത്തിൽ ഈ സ്ട്രക്ചറിനെ ഇൻവേർട്ടഡ് നെക്ടൈ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് കോച്ചിൻ്റെ പ്ലാനാണോ അതോ അറിയാതെ വരുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകളിൽ ഒന്നാണ്. ഏതായാലും പ്ലേയേഴ്സിൻ്റെ പൊസിഷണൽ പാറ്റേൺ മികച്ചതാണ് എന്ന് തന്നെ പറയാം. ഒരുപാട് സെറ്റ് പീസ് ഗോളുകൾ നേടിയിട്ടുള്ള ടീമാണ് മോഹൻ ബഗാൻ. ജോസഫ ബേട്ടിയാണ് സെറ്റ് പീസുകൾ എടുക്കാറുള്ളത്. ഒരു കോർണർ എടുക്കുമ്പോൾ 5 പേരാണ് ബോക്സിൽ നിൽക്കുക. 6-ാമനായി നോങ്ഡാമ നൗറിയം ബോക്സിന് വെളിയിൽ നിൽക്കും. ബാക്കി 3 പേർ കൗണ്ടർ അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ട് ഡിഫൻസായി നിൽക്കും. ഇതാണ് ഇവരുടെ ശൈലി. ബാംഗ്ലൂർ എഫ് സി ചെയ്യുന്നതുപോലെ എതിർ ടീമിനെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ സെറ്റ് പീസുകൾ എടുക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഗോൺസാലോസ് ബോക്സിന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഷോട്ട് എടുക്കുന്നു. ഡയറക്റ്റ് ഫ്രീ കിക്ക് ചിപ്പ് ചെയ്ത് മറ്റൊരു പ്ലെയർക്ക് കൊടുക്കുന്നു, അങ്ങനെ ഷോട്ട് അടിക്കുന്നു. അങ്ങനെ പലതരം പരീക്ഷണങ്ങൾ. ഇതിന് തീർച്ചയായിട്ടും കോച്ചിന് പങ്കുണ്ടെങ്കിലും ജോസഫ ബേട്ടിയ, ഗോൺസാൽസ്, ബൊറാൻഡെ പോലുള്ള ഫോറിൻ താരങ്ങളുടെ ബ്രില്യൻസ് ആണ് ഇത് ഈ സെറ്റ് പീസ് ഇത്രയും എഫക്റ്റീവ് ആകാൻ കാരണം. സെറ്റ് പീസുകളോടൊപ്പം കൂട്ടിവായിക്കേണ്ട ഒന്നാണ് ലോങ് ത്രോയിനുകൾ. ലെഫ്റ്റ് ബാക്കായ ധനചന്ദ്ര സിംഗിന്റെ ലോങ് ത്രോയും എതിരാളികൾക്ക് ഭീഷണി തന്നെയാണ്. മികച്ച കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളും മോഹൻ ബഗാൻ കാഴ്ചവെച്ചു. മിഡിലൂടെയാണ് മിക്ക അറ്റാക്കുകളും വന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അറ്റാക്കിന് പോകുന്ന ആൾക്കാരുടെ എണ്ണമാണ്. ഏകദേശം 5-6 പ്ലേയേഴ്സ് അറ്റാക്കിനായി എല്ലാ സമയവും ഫൈനൽ തേർഡിലേക്ക് പോകുന്നതായി കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് തന്നെ കിബുവിക്കിനോട് അറ്റാക്കിംഗ് മെന്റാലിറ്റി എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒഫെൻസീവ് ആസ്പെക്ടിലെ ലാസ്റ്റ് പോയിന്റാണ് ഓവർലാപ്പിംഗ് റൺ. ചിത്രത്തിൽ റൈറ്റ് മിഡ്ഫീൽഡറായ തുർസനോ ബോളുമായി നിൽക്കുമ്പോൾ റൈറ്റ് ബാക്കായിട്ടുള്ള അശുതോഷ് മേത്ത വിങ്ങിലൂടെ ഓവർലാപ്പ് ചെയ്യുന്നതായി കാണാം. ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇവർ പലപ്പോഴും ഈ തന്ത്രം ഉപയോഗിക്കാറുണ്ട്. ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന വിങ്ങർ വൈഡ് ഏരിയയിലേക്ക് പോവുകയും അതേസമയം റൈറ്റ് ബാക്ക് ഓവർലാപ്പ് ചെയ്യുകയുമാണെങ്കിൽ ഒരു 2-1 സിറ്റുവേഷൻ ഉണ്ടാക്കപ്പെടും. ഇതിൽ ഒരാളെ മാത്രമേ ഡിഫൻഡർക്ക് പിടിക്കാൻ പറ്റൂ. അതാരായാലും മറ്റേയാൾ ബോളുമായി മുമ്പോട്ടേക്ക് പോകും. ചിത്രത്തിൽ അശുതോഷ് മേത്ത ബോളുമായി നിൽക്കുന്നു. തുർസനോ വൈഡ് ഏരിയയിൽ ഓവർലാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കാറുണ്ട് എന്ന് സാരം. ഇത്രയുമായാൽ അറ്റാക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശം കവർ ചെയ്തു. ഇനിയാണ് ഈ വീഡിയോയുടെ അതിപ്രധാനമായിട്ടുള്ള ഭാഗം, അതായത് വിക്കിനോയുടെ ഡിഫൻസീവ് സ്ട്രാറ്റജികൾ. നമുക്കറിയാം ലീഗിൽ ഏറ്റവും കുറവ് മാത്രം ഗോളുകൾ വഴങ്ങിയിട്ടുള്ള ടീമാണ് മോഹൻ ബഗാൻ. 16 കളികളിൽ നിന്ന് 13 ഗോളുകൾ മാത്രമേ അവർ വഴങ്ങിയിട്ടുള്ളൂ.
അക്കോർഡ് ടു മോഹൻ മകൻ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫെൻസ്. അവർ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. 4-4-2 ഫ്ലാറ്റ് ഫോർമേഷനിലാണ് അവർ ഡിഫെൻഡ് ചെയ്യുക, അത് സ്വന്തം ഹാഫിലായാലും എതിർ ഹാഫിലായാലും. ബോൾ പാസിംഗ് ലൈനുകൾ കട്ട് ചെയ്യുന്ന രീതിയിൽ പൊസിഷൻ ചെയ്തുകൊണ്ടാണ് ഡിഫെൻസ് തുടങ്ങുന്നത്. പാസിംഗ് ഓപ്ഷൻസ് ഇല്ലാതാകുമ്പോൾ തീർച്ചയായും പ്ലേയേഴ്സ് കൺഫ്യൂസ്ഡ് ആവും. ആ സമയം പ്രസ് ചെയ്യുകയും ബോൾ പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാ സമയത്തും ഇവർ പ്രസ് ചെയ്യില്ല. എതിർ ടീമിലെ കളിക്കാരുടെ ചില മൂവ്മെന്റ്സ് ആണ് ഇവരുടെ പ്രസ്സിംഗ് ട്രിഗർ. അത് കിട്ടിയാൽ ഇവർ കൂട്ടത്തോടെ പ്രസ് ചെയ്യും. ചിത്രത്തിൽ ഈ താരത്തിന്റെ കയ്യിലാണ് ബോൾ ഉള്ളത്. ഈ താരത്തിലേക്ക് ശേഷം പാസ് ചെയ്യുകയാണ് ഉണ്ടായത്. ആസ് എ ടീം ഈ മൂവ്മെന്റ് മനസ്സിൽ കാണുന്നതാണ് പ്രസ്സിംഗ് ട്രിഗർ. ബോൾ റിസീവ് ചെയ്യുന്ന പ്ലെയറെ ഇവർ കൂട്ടത്തോടെ ആക്രമിക്കുന്നു, ബോൾ റാഞ്ചുന്നു. ഇത്തരം ഹൈ ഇന്റൻസ് ആയിട്ടുള്ള പ്രസ്സിംഗ് ചെയ്യുന്നതിന് പ്ലെയേഴ്സ് എല്ലാവരുടെയും കോർഡിനേഷൻ വളരെ അത്യാവശ്യമാണ്. ആസ് എ ടീമായി മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിത്രത്തിൽ ബോൾ കൈവശമുള്ള താരം കൺഫ്യൂസ്ഡ് ആവുന്നു, അതൊരു പ്രസ്സിംഗ് ട്രിഗർ ആണ്. തൊട്ടടുത്തുള്ള മോഹൻ ബഗാൻ താരം അയാളെ പ്രസ് ചെയ്യുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബോൾ ഈ താരത്തിലേക്ക് പാസ് ചെയ്യുന്നു. ഇത് എല്ലാവർക്കുമുള്ള പ്രസ്സിംഗ് ട്രിഗർ ആണ്. അതോടെ എല്ലാവരും കൂട്ടത്തോടെ പ്രസ് ചെയ്യുന്നു. രണ്ടോ അതിൽ അധികമോ ആൾക്കാർ ചേർന്നാണ് ഒരു വ്യക്തിയെ പ്രസ് ചെയ്യുക. ബോൾ തിരിച്ചു കിട്ടിയ ഉടനെ തന്നെ മോഹൻ ബഗാൻ കൗണ്ടർ അറ്റാക്കും സംഘടിപ്പിക്കും. പ്രസ് ചെയ്യുമ്പോൾ ഷോർട്ട് പാസ് ഓപ്ഷൻ ഒക്കെ കട്ടാവുന്നതുകൊണ്ട് എതിർ ടീം ലോങ് പാസ് സ്ട്രൈക്കറിലേക്ക് കളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബഗാന്റെ സെൻട്രൽ ബാക്കുകൾ ഏരിയൽ ഡ്യുവലുകളിൽ മിക്കവാറും വിജയിക്കാറുണ്ട് എന്നത് അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ്. പ്രസ് ചെയ്യുന്നത് പോലെ തന്നെ ഹൈ ഇന്റൻസ് ആയിട്ടാണ് മോഹൻ ബഗാൻ കൗണ്ടർ പ്രസ്സും ചെയ്യാറുള്ളത്. എന്താണ് കൗണ്ടർ പ്രസ്? ബോൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് പെട്ടെന്ന് മിസ്സായി, എതിർ ടീം കൗണ്ടർ അറ്റാക്ക് ചെയ്യും. ആ കൗണ്ടർ അറ്റാക്കിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ബോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രസ്സാണ് കൗണ്ടർ പ്രസ്. ലിവർപൂളിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാന ടാക്ടിക്സ് കൗണ്ടർ പ്രസ് അഥവാ ഗഗൻ പ്രസ് ആണ്. ചിത്രത്തിൽ സുഹൈറിൻ്റെ കയ്യിലാണ് ബോൾ ഉള്ളത്. ഡിഫൻഡേഴ്സ് അദ്ദേഹത്തെ വളഞ്ഞിരിക്കുകയാണ്. മറ്റ് ടീം അംഗങ്ങൾ നോർമലായി പൊസിഷൻ ചെയ്തിരിക്കുന്നു. പ്രതീക്ഷിച്ച പോലെ ബോൾ മിസ്സായി. ഉടനെ തന്നെ കൗണ്ടർ പ്രസ് ചെയ്യാൻ സഹതാരങ്ങൾ റെഡിയാവുന്നു. ബോൾ സപ്ലൈ ചെയ്യാൻ അനുവദിക്കാതെ ടാക്കിൾ ചെയ്യുന്നു. ഒരു ത്രോയിനാണെങ്കിൽ പോലും കൗണ്ടർ പ്രസ്സിന് ഇതേ രീതി തന്നെയാണ്. എത്രയും പെട്ടെന്ന് പൊസിഷൻ റീഗെയിൻ ചെയ്യുക എന്നതാണ് പരമപ്രധാനം. ഡിഫൻസീവ് പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടി അവർ ഹൈലൈൻ ആൻഡ് ലോ വിഡ്ത് ഡിഫൻസാണ് കളിക്കാറുള്ളത്. അതായത് ഹൈലൈൻ എന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സ് വളരെ മുന്നോട്ട് കയറുമെന്ന് കളിക്കും. ലോ വിഡ്ത് എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയയിൽ കളിക്കുന്ന താരങ്ങൾ ഉള്ളിലോട്ട് കയറി വരും, പിച്ചിൻ്റെ വീതി കുറക്കും. ഉദാഹരണത്തിന് ബോൾ ഇടതുവശത്തേക്ക് കളിച്ചാൽ എല്ലാ കളിക്കാരും ഇടതുവശത്തേക്ക് ഓറിയൻറ്റ് ചെയ്യപ്പെടും. ഇതിലൂടെ പാസ് ചെയ്ത് കളിക്കാനുള്ള സ്പേസ് കുറയും, പ്രസ് ചെയ്യാൻ എളുപ്പമാവും. ഇത്രയുമാണ് വിക്കിനിയുടെ തന്ത്രങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ മാത്രമല്ല, അത് കളിക്കാൻ കഴിയുന്ന കളിക്കാർ ടീമിലുണ്ട് എന്നതും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഐ ലീഗിലെ മറ്റ് കളിക്കാർക്കോ കോച്ചുമാർക്കോ കഴിഞ്ഞില്ല എന്നുള്ളതും മോഹൻ ബഗാനെ അൺബീറ്റൻ എന്ന ലെവലിലേക്ക് എത്തിച്ചു. വിക്കിനിയുടെ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം ഇതേ ടാക്ടിക്സ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിനെ ഉപയോഗിച്ച് എങ്ങനെ കളിപ്പിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. സോൺ 14 തീർച്ചയായും നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും. ഈ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.